കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം സ്തുതിക്കും കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം സ്തുതിക്കപ്പെടട്ടെ എനിക്ക് നെടുമ്പാശയിലിരുന്നു കൊണ്ട് ദോഹയിൽ വന്ന് പ്രസംഗിക്കാൻ കഴിയുന്നു ഇങ്ങനൊരു സൗകര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നോർത്ത് സന്തോഷത്തോടെ ഞാനും ദൈവത്തിന് മഹത്വം സമർപ്പിക്കുകയാണ് ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഞാൻ നിങ്ങളുടെ നടുവിൽ കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട് അങ്ങനെ വേദി ഒരുക്കി ദൈവ നന്ദിയോടെ ഓർക്കുന്നു പ്രിയ പ്രസാദ് ഭാസ്റ്റർ കർത്താവിൽ ഒരു സുഹൃത്താണ് സ്തോത്രം സൺഫാസ്റ്റനായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ കർത്താവിന്റെ വചനധ്യാനത്തിനായിട്ട് തുറന്നുള്ള സമയങ്ങൾ നമുക്ക് വേർതിരിക്കാം ദൈവത്തിന് സ്തോത്രം എല്ലാവരും കർത്താവിനെ ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ ലേലൂയ ലേ ലൂയ്യ കർത്താവിൻ്റെ സ്തോത്രം എബ്രഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യമാണ് നാം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് ഇബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം വിശ്വാ വിശ്വാസത്താൽ യോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ കാര്യം ഓർപ്പിച്ചു തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന ഇബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം വിശ്വാസത്തിന്റെ വിശദീകരണമാണ് ഐ മീൻ ആരൊക്കെ വിശ്വസിച്ചു അതുകൊണ്ട് അവർക്കൊക്കെ എന്തൊക്കെ നേട്ടമുണ്ടായി എന്നുള്ള ഒരു വിശദമായ വിഷയമാണ് ആ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഏതാണ്ട് മുപ്പത്തി മൂന്നോളം ആളുകളുടെ പേര് അവർ വിശ്വാസത്തിൽ ചെയ്തെടുത്ത വലിയ വലിയ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ അധ്യായം നിങ്ങൾ തുറന്നു നോക്കിയാൽ അമ്മേൻ എബ്രാഹിലേന് പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരായ അനേകരെ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം അവരൊക്കെ നൂറും ഇരുന്നൂറും അതിൽ കൂടുതൽ വർഷമൊക്കെ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ് പക്ഷേ അവരുടെ ആ ജീവചരിത്ര കാലഘട്ടത്തിലെ ഒരു പ്രധാന സംഭവം മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം ഹല്ലേലൂയ എല്ലാവരും ആ വേദഭാഗത്തേക്ക് ഒന്ന് വന്നാട്ടെ എബ്രാ ലേഖനം പതിനൊന്നാം അധ്യായത്തിലേക്ക് വന്നാട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം അല്ലയിലൂയ ഞാനതിലെ ചില ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസത്താൽ അല്ലേ നാലാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യം വിശ്വാസത്താൽ ഹാനോക്ക് ഏഴാമത്തെ വാക്യം നോഹ പ്രൈസ് എട്ടാമത്തെ വാക്യം വിശ്വാസത്താൽ അബ്രഹാം വാക്യം പതിനൊന്ന് വിശ്വാസത്താൽ സാറ അല്ലേ ദൈവത്തിൻ്റെ അങ്ങനെ ഒരുപാട് വിശ്വാസ വീരന്മാരെ കുറിച്ചിട്ട് പറയുകയാണ് സ്തോത്രം അവർ ഈ ഭൂമിയിൽ എത്ര വർഷം ജീവിച്ചിരുന്നു എന്നുള്ളത് ദൈവം പരിഗണിക്കുന്നില്ല വിശ്വാസ സംബന്ധിയായി അവർ എന്ത് ചെയ്തു അത് മാത്രമാണ് ദൈവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോസഫിന്റെ സംഭവ ബഹുലമായ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എബ്രാഹ ലേഖനത്തിൽ എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസത്താൽ യോസഫ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ തൻ്റെ സഹോദരന്മാരെ വിളിച്ച് തൻ്റെ ആസ്തികളെ കുറിച്ച് കൽപ്പന കൊടുക്കുകയാണ് ദയ്യത്തിന് സ്തോത്രം അല്ലല്ല യോസഫിൻ്റെ ആസ്തികളെക്കുറിച്ച് കൽപ്പന കൊടുക്കാനുണ്ടായ കാരണമാണ് പ്രധാനമായി ഇന്ന് രാത്രി ഞാൻ വിശദീകരിപ്പാൻ ആഗ്രഹിക്കുന്നത് നെയ്യോത്തന സ്തോത്രം യോസഫിനെ കുറിച്ച് ധാരാളം സന്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം മുതൽ അൻപതാം അധ്യായം വരെയുള്ള പതിനാല് അധ്യായങ്ങളിൽ ആ ഭക്തനായ തിളക്കമാർന്ന വിശുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് വിവരിച്ചിട്ടുള്ളത് നെയ്യോത്തന സ്തോത്രം ആ പതിനാല് അധ്യായങ്ങളിൽ പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മുഴുവൻ വിവരിപ്പാൻ നമുക്ക് ഇന്ന് രാത്രി സമയം അനുവദിക്കുകയില്ല ദൈവത്തിന്റെ സ്തോത്രം ഹലയിലൂിയ എങ്കിലും പ്രസക്തമായ ചില ചിന്തകൾ ആ ഭാഗത്തു നിന്ന് നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ദൈവകൃപയിൽ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം ഹബക്കുക്കിന്റെ പ്രവചനം രണ്ടാമധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം സുപരിചിതമായ ഒരു വാക്യമാണ് ഹബക്കുക്കിന്റെ പ്രവചനം രണ്ടാമധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം സ്തോത്രം ഹബക്കുക്കിന്റെ പ്രവചനം ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയും ഇല്ല ദൈവം നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് ഒരു ദർശനം നൽകിയാൽ നാളെ രാവിലെ അത് ആരും ഷടിക്കരുത് പ്രൈസലോ പ്രൈസലോ ഹലോ ലിയ അതിന് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട് എന്നാൽ ആ അവധിയുടെ കാലഘട്ടം വരെയും നീ വിഷത്തിൽ വീണുപോകാതെ നിലനിൽക്കണം അതിനുവേണ്ടി ദൈവം ആ കാര്യം കാലേ കൂട്ടി നമുക്കൊരു വാഗ്ദത്തമായി പ്രത്യാശയുടെ വിഷയമായി ദൈവം നമുക്കത് നൽകിത്തരുന്നതാണ് അബ്രഹാമിന് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രം പോലെ കടൽത്തറി കടൽക്കരയിലെ മണൽത്തരി പോലെ സന്തതിയെ തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തത് ആ വാഗ്ദത്തം നിവർത്തി ഏകദേശം ഇരുപത്തി നാല് വർഷം കഴിഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത് ദർശനത്തിന് ദെയ്യം ഒരു അവധി വെച്ചിട്ടുണ്ട് അത് ആ ദർശനത്തിന്റെ പ്രാപീകരണവും അതിന്റെ നിവർത്തീകരണവും തമ്മിൽ ഒരു കാലഘട്ടം മിക്കവാറുമൊക്കെ ഉണ്ടായിരിക്കാം ദൈവത്തിന് യോസഫിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുഭവം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് തനിക്ക് പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ ഒരു ദർശനം കാണുകയാണ് ഒന്നല്ല രണ്ട് ദർശനം കാണുന്നു സമാന്തര അർത്ഥമുള്ള രണ്ട് ദർശനങ്ങൾ പ്രൈസം മുപ്പത്തിയേഴാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത് ദൈവത്തിന് സ്തോത്രം അവൻ വയലിൽ കറ്റ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കറ്റ നിവർന്നു നിൽക്കുന്നു ഇതര കറ്റകൾ അവനാകുന്ന കറ്റയെ വീണ് നമസ്കരിക്കുന്നു പ്രൈസലോ പിന്നെയും അവൻ സ്വപ്നം കാണുകയാണ് അവിടെ സ്വപ്നം എന്ന പദം കൊണ്ട് ദർശനം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ സ്വപ്നം ദർശനം ഇതിനൊക്കെ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയും മറിഞ്ഞുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പ്രൈസലോ അവൻ കണ്ട രണ്ടാമത്തെ ദർശനം സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും അവനാകുന്ന നക്ഷത്രത്തെ വീണ് നമസ്കരിക്കുന്ന ദർശനമാണ് പ്രൈസലോ അന്ന് അവന് വ്യാഖ്യാനവരം വ്യാഖ്യാനപരമില്ല പതിനേഴാമത്തെ വയസ്സിൽ യോസഫിന് വ്യാഖ്യാനപരമില്ല പിന്നീടാണ് അവൻ വ്യാഖ്യാനിയായി ഉയർത്തപ്പെടുന്നത് ഈ കണ്ട ദർശനം അവൻ്റെ ആ ഇളപ്പബുദ്ധിയിൽ ജ്യേഷ്ഠന്മാരോടും അപ്പച്ചനോടും പറഞ്ഞു അപ്പച്ചനും സഹോദരന്മാരും അവനെ വളരെ ദ്വേഷിക്കുകയുണ്ടായി എന്താ നീ ഞങ്ങൾക്ക് രാജാവാകുമോ ഞങ്ങൾ നിന്നെ വീണ് നമസ്കരിക്കുമോ എന്നൊക്കെ അവർ അവനെ ശകാരിക്കുകയുണ്ടായി പിന്നത്തേതിൽ സഹോദരന്മാർ ആ സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞാണ് അവനെ ഉപദ്രവിക്കുന്നത് അപ്പൻ ശകാരിച്ചാലോ സഹോദരന്മാർ ിച്ചാലോ മാറിപ്പോ ദൈവം നൽകുന്ന ദർശനം ഇന്ന് രാത്രി പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ശക്തമായി സംവാദിക്കുന്നുണ്ട് ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ച് ദൈവം ഒരു ദർശനം നൽകിയാൽ സഹോദരങ്ങളെ ആ ദർശനം നിങ്ങൾക്ക് മാത്രമാണ് ആ നിയോഗം നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് ആ ദർശനമില്ല നിങ്ങളുടെ ഭർത്താവിന് ആ ദർശനമില്ല നിങ്ങളുടെ മക്കൾക്ക് ആ കാഴ്ചപ്പാടില്ല ദർശനം ദൈവം തന്നത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടാണ് ദൈവത്തിന് സ്തോത്രം യോസഫിന് ദൈവം ദർശനം നൽകുമ്പോൾ അവന് പതിനേഴ് വയസ്സാണ് അതിന്റെ നിവർത്തി സംഭവിക്കുന്നത് വയസ്സിലാണ് മുപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം തനിക്ക് മുപ്പത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവിടുത്തെ രാജാവ് സ്തോത്രം രണ്ട് ദർശനങ്ങൾ കാണുന്നു പ്രൈസലോല ആ മീൻ മെലിഞ്ഞ പശുക്കൾ ഏ കൊഴുത്ത പശുക്കൾ അവയെ തിന്നുകളയുന്നായ ദർശനം ഫ്രൈസലോ അല്ലേ ദേശത്ത് വലിയ ക്ഷാമം വരാൻ പോകുന്നു എന്നുള്ള കാര്യം ദൈവം ഫറവോന് അക്കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യോസഫ് എന്ന ദൈവാത്മാവുള്ള ഉള്ള മനുഷ്യനാണ് പിന്നത്തേതിൽ അത് വ്യാഖ്യാനിക്കുന്നത് ദൈവത്തിന് അപ്പോ ആ ദർശനം കണ്ടു അതിന്റെ എന്ന വണ്ണം യോസഫ് അതിന്റെ അർത്ഥവ്യാപ്തികൾ പറയുന്നുണ്ട് ദേശത്ത് അടുത്ത ഏഴ് വർഷം സമൃദ്ധിയായിരിക്കും എന്നാൽ ആ സമൃദ്ധിയുടെ കാലഘട്ടം കഴിയുമ്പോൾ ഏഴ് വർഷം ദേശത്ത് ക്ഷാമം ഉണ്ടാകും മുമ്പാകെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ യോസഫ് നിൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സാണ് അടുത്ത ഏഴ് വർഷം സമൃദ്ധിയുടെ കാലഘട്ടമാണ് മുപ്പതും ഏഴും മുപ്പത്തിയേഴ്സല്ലോ പ്രേസലോ ആ ക്ഷാമം ആ സമൃദ്ധിയുടെ ഏഴു വർഷകാലത്തിന് ശേഷമുള്ള ക്ഷാമം മിശ്രമിൽ മാത്രമല്ല അതിന്റെ പരിസര രാജ്യങ്ങളിലും സംഭവിക്കുകയുണ്ടായി കനാനിലും ആ ക്ഷാമം ഉണ്ടായി ആ മേൽ യാക്കോവ് പിള്ളാരോട് പറയുന്നു മക്കളെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് കാര്യമില്ല മിശ്രമിൽ ധാന്യമുണ്ടെന്ന് കേൾക്കുന്നു ചാക്കും കാശും അവിടേക്ക് ചെല്ലാനായി പറഞ്ഞു വിടുകയാണ് എന്നാൽ ഒരു പ്രത്യേക ചിന്ത ഞാൻ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇരുപത് വർഷത്തിന് ശേഷം ഇവന്റെ സഹോദരന്മാർ ഇവനെ ഉപദ്രവിച്ചവർ തന്നെ ആ ധാന്യം വാങ്ങുവാൻ വലുന്നതിന് മുൻപ് മിശ്രമിലെ പാർലമെന്റിൽ ഒരു പുതിയ നിയമം പാസ്സായി നിയമം ഇതായിരുന്നു മുട്ടുകുത്തുവീൻ എന്ന നിയമമായിരുന്നു ആമേൻ അമേൻ കണ്ട ആ വലിയ ദർശനം ദൈവാത്മാവുള്ള മനുഷ്യനായ യോസഫ് അക്ഷരം പോലും തെറ്റാതെ കൃത്യമായി അത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ വരാൻ പോകുന്ന ഈ സമൃദ്ധിയുടെ കാലത്ത് ആ ധാന്യങ്ങളെല്ലാം കരുതി പണ്ണാരശാലകളിൽ സൂക്ഷിച്ചു വെക്കാൻ ഒരു മേലധികാരിയെ വേണം അതിന് ഈ യോസഫിന് ഒത്ത വേറൊരാളെ കിട്ടില്ല എന്ന് രാജാവിന് ബോധ്യമായി രാജാവ് യോസഫിനെ മിശ്ര ഈ മേലധികാരിയായി വായിക്കുകയാണ് അങ്ങനെ യോസഫിനെ വാഴിക്കുന്ന നിയോഗിക്കുന്ന അന്ന് ആ ഫറോന രാജ്യത്ത് ഒരു നിയമം വിളിച്ചു പറഞ്ഞു എന്താണ് നിയമം മുട്ടുകുത്തുവീൻ എന്നുള്ളത് ആ പറഞ്ഞത് ആ രാജ്യത്ത് നിയമമായി വന്നു പ്രേസലോ അതിനു ശേഷമാണ് ഇവന്റെ സഹോദരന്മാർ വരുന്നത് അവർ ആദ്യം ചെയ്തത് അവന്റെ മുമ്പാകെ മുട്ടുകുത്തുകയാണ് ഒരിക്കലായിരുന്നെങ്കിൽ യാദർശികമായി സംഭവിച്ചതാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു എന്നാൽ ഒരിക്കലല്ല ഒന്നുകൂടെ ഞാൻ പറയാം ഒരിക്കലല്ല ഇവന്റെ സഹോദരന്മാർ യോസഫിന്റെ മുമ്പാകെ മുട്ടുകുത്തുന്നതായി ബൈബിളിൽ തെളിവുണ്ട് വാക്യങ്ങളെല്ലാം നമുക്ക് വായിപ്പിക്കാൻ സമയം കിട്ടുകയില്ല എങ്കിലും ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി കുറിക്കുന്നവർക്ക് വേണ്ടി ഞാൻ റെഫറൻസുകളെങ്കിലും പറഞ്ഞു പറഞ്ഞുവിടാം നാല് വാക്യത്തിലാണ് ഉൽപ്പത്തി പുസ്തകം അവിടെയാണ് പുതിയ നിയമം പാർലമെന്റിൽ പാസ്സാകുന്നത് മുട്ടുകുത്തുവീൻ എന്നുള്ളത് അതിനുശേഷം സഹോദരന്മാർ വരുമ്പോൾ അവന്റെ മുമ്പാകെ നാലുവട്ടം മുട്ടുകുത്തി അവനെ വണങ്ങുന്നുണ്ട് ഫ്രൈസൽ തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി അവന്റെ മുമ്പാകെ മുട്ടുകുത്തുവീൻ എന്ന് വിളിച്ചു പറയിച്ചു അല്ലെ നാൽപ്പത്തി രണ്ടാമധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ യോസഫിന്റെ സഹോദരന്മാർ വന്ന് അവന്റെ മുമ്പാകെ സ്രാഷ്ടാംഗം വീണു നാൽപ്പത്തി മൂന്നിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ യോസഫ് വീട്ടിൽ വന്നപ്പോൾ സഹോദരന്മാർ അവന്റെ മുമ്പാകെ കൈവശമുള്ള കാഴ്ച അകത്ത് കൊണ്ട് ചെന്ന് അവൻ്റെ മുമ്പാകെ നമസ്കരിച്ചു അവന്റെ സഹോദരന്മാരും ആമേൻ സ്തോത്രം യോസഫിന്റെ വീട്ടിൽ ചെന്നു അവൻ അതുവരെയും അവിടെ തന്നെയായിരുന്നു ആയിരുന്നു അവർ അവൻ്റെ മുമ്പാകെ സ്രാഷ്ടാംഗം വീണു അൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഉൽപ്പത്തി അൻപതിൻ്റെ പതിനെട്ട് അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു നാലു വാക്യങ്ങൾ അല്ലോ സ്തോത്രം സഹോദരങ്ങളെ ദൈവം നിങ്ങൾക്ക് ഒരു ദൂത് നൽകിയാൽ ദൈവം നിങ്ങൾക്ക് ഒരു വെളിപ്പാട് നൽകിയാൽ അതാർക്കും തേച്ചു മായച്ച് കളയാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ സ്തോത്രം അവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഊന്നി പറയാം ഒരു മനുഷ്യന് വേണ്ടി ദൈവം ഒരു രാജ്യത്ത് ഒരു നിയമം പാസ്സാക്കി എടുക്കുകയാണ് പ്രൈസലോ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരു രാജ്യത്ത് ഒരു നിയമം ഭേദഗതി വരുത്തുന്നു ഇത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും അങ്ങനത്തെ അനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നേക്കാം ഞാൻ കേരളത്തിൽ നടന്ന ഒരു ചരിത്രം പറയാം പ്രൈസു നമ്മുടെ കൊല്ലത്തിനടുത്ത് മുഖത്തന ഒരു പിതാവ് തൻ്റെ ഭാര്യ ഊമയാണ് ആറു മക്കളാണ് ഈ മക്കളെയും കൊണ്ട് അവിടെ ജീവിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് താൻ പാലക്കാട് പോയി തൻ്റെ വസ്തു ഉള്ളത് വിറ്റിട്ട് പാലക്കാട് പോയി കുറച്ച് വസ്തു വാങ്ങിച്ച് അവിടെ ഈ കൃഷി ചെയ്ത് മക്കളെ വളർത്താമല്ലോ എന്നുള്ള ആശയിൽ അവിടെ പോയി താൻ വസ്തു വാങ്ങിച്ച് താമസമായി അങ്ങനെ കയ്യിലുള്ള കാശു കൊടുത്ത് കുറച്ച് വസ്തു വാങ്ങിച്ചു അവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതിനിടയിൽ താൻ വേറൊരു വാർത്ത അറിഞ്ഞു ഈ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ വേറൊരാളാണ് ആരോ ഒരാൾ ഇടയ്ക്ക് നിന്ന് ഒരു കള്ളപ്രമാണം കാണിച്ച് തന്നെ കബളിപ്പിച്ച് തൻ്റെ കാശ് പിടുങ്ങിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായത് ഈ വാർത്ത അറിഞ്ഞ പിതാവ് വളരെ ദുഃഖത്തിലായി എന്ത് ചെയ്യും ആരോട് പറയും ഭാര്യ ഊമയാണ് പറക്കമുറ്റാത്ത ആറും മക്കൾ എന്ത് ചെയ്യും ആരോട് പറയും തൻ്റെ കയ്യിലുള്ള കാശ് മുഴുവൻ പോയി താൻ വഴിയാധാരമാകാൻ പോകുകയാണ് ആ ദുഃഖം നിറഞ്ഞ ആ ദയനീയമായ സ്ഥിതിയിൽ ആ പരിതാപകരമായ അവസ്ഥയിൽ ആ പിതാവ് ഒരു ഭക്തനായിരുന്നു താൻ ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് ഇങ്ങനെ കുറിച്ചു വെച്ചു സ്വർഗത്തിലെ ദൈവം എന്റെ ഈ കഷ്ടത കണ്ട് എന്നെ സഹ ഈ വസ്തു എനിക്കും എൻ്റെ മക്കൾക്കും നൽകുമെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു ഗതി ഉണ്ടാകുന്ന കാലത്ത് ഈ വസ്തു ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കും എന്ന പിതാവ് തീരുമാനം ചെയ്തു ഒരു കുറുപ്പടി എഴുതി അത് തൻ്റെ മടിയിൽ താൻ ചുരുട്ടി വെച്ചു ജോലി ചെയ്യുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും ഒക്കെ ഈ കുറുപ്പടി തൻ്റെ മടിയിൽ ഉണ്ടായിരുന്നു എന്താ സംഭവിച്ചതെന്നറിയാമോ സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കേരളത്തിൽ ഇ എം എസ് ഗവൺമെന്റ് ഭരണത്തിൽ വന്നു ഇ എം എസ് ഗവൺമെന്റ് ഒരു പുതിയ നിയമം കേരളത്തിൽ കൊണ്ടുവന്നു കൃഷിഭൂമി കൈവശക്കാരന് എന്ന ഒരു നിയമം കൊണ്ടുവന്നു ആമേ സാധുക്കളോടുള്ള ഒരു സഹായമായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചെയ്ത ഒരു ഔദാര്യമായി ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചേക്കാം പക്ഷെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഒരു പിതാവിനോട് ഒരു ഭക്തനുവയോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്ത വെളിപ്പെടുത്താൻ കേരളത്തിലെ നിയമത്തെ ദൈവം ഭേദഗതി വരുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ പൈതല് ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ അസാധ്യ വിചാരിക്കുന്ന ഒരു കാര്യം നിയമത്തിൻ്റെ നൂലാമാലകൾ നിനക്ക് വിരോധമായിരിക്കാം പക്ഷേ സ്വർഗത്തിലെ ദൈവം നിന്നോട് കനുതോന്നിയാൽ നിയമത്തെ മൊത്തം തച്ചുടച്ചിട്ടാണെങ്കിലും തിരിച്ചു മറിച്ചിട്ടാണെങ്കിലും ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ദൈവമാണ് ക്രൈസലോ യോസഫിൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ദൈവം അവനൊരു ദർശനം നൽകി അത് അവൻ്റെ മുപ്പത്തിയേഴാമത്തെ വയസ്സ് മുതൽ നിവർത്തിയാവുന്നതായി നാം കാണുകയാണ് ദൈവത്തിന് സ്തോത്രം ഈ യോസഫിൻ്റെ ദൈവമാണ് നമ്മുടെയും ദൈവം ദൈവത്തിന് സ്തോത്രം ദൈവം തൻ്റെ പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ദേശത്ത് ഒരു കാര്യവും ചെയ്യുകയില്ല എന്നാണ് ആമോസിൻ്റെ പ്രവചനം മൂന്നിൻ്റെ ഒൻ ഏഴിൽ നമ്മൾ വായിക്കുന്നത് സംഖ്യാപുസ്തകം പന്ത്രണ്ടിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ ഒരു ദർശകനോ ഉണ്ടെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ അവനോട് അള്ളി ചെയ്യും എന്ന് ദെയ്യം പറയുന്നുണ്ട് ദൈവം യോസഫിനോട് അവന്റെ ആ ചെറുപ്രായത്തിൽ സ്തോത്രം ആ ചെറുപ്രായത്തിൽ അവനോട് ദൈവം ഇടപെടുന്നതായി നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന് ഇടപെടാൻ ഏത് പ്രായക്കാരോടും പറ്റും ഹലോ അമ്പത്തഞ്ച് വയസ്സാകണം എൺപത്തഞ്ച് വയസ്സാകണമെന്നൊന്നുമില്ല ശമുൽ ബാലനോട് ഇടപെട്ട ദൈവം നിങ്ങളുടെ പ്രായമോ പക്വതയോ നിങ്ങളുടെ യാതൊരു ആ സാഹചര്യങ്ങളോ ഒന്നും വിലയിരുത്താതെ നിങ്ങളോട് ഇടപെടാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ദൈവത്തിന് സൗ യോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരനുഗ്രഹീതമായ പാഠം അതാണ് രണ്ടാമത്തെ മറ്റൊരു പാഠം റോമാലേഖനം എട്ടാമതിയായും ഇരുപത്തി എട്ടാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയുള്ള ഒരാത്മീക ചിന്തയാണ് റോമാലേഖനം എട്ടാമതിയും വാക്യം ആ താങ്ക് യു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാൻ പോവുകയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിയും ശ്രദ്ധിച്ചാട്ടെ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു പ്രീസലോ യോസെഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല പ്രയാസങ്ങളും അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ് ഉണ്ടായത് ദയത്തിന് സ്തോത്രം അല്ല എന്താ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചത് സഹോദരന്മാർ ഗോത്ര പിതാക്കന്മാർ അവനോട് അസൂയപ്പെട്ടു എന്നാണ് പുസ്ത്രപോർത്തിയുള്ള പുസ്തകത്തിൽ വായിക്കുന്നത് സഹോദരിമാർ അവനോട് അസൂയപ്പെട്ടത് ഏർ അവന്റെ വസ്ത്രം വലിച്ചു കീറി ഏർ പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഫ്രൈസലോൾ പൊത്ത് മിശ്രിമിലേക്ക് കച്ചവടക്കാർക്ക് അവനെ വിറ്റുകളഞ്ഞത് പൊട്ടക്കെണ്ണറ്റിലെറ്റത് വലിച്ചു കയറ്റി കച്ചവടക്കാർക്ക് വിറ്റത് അവിടെ ചെന്ന് പൊത്തിഫേറിന്റെ വീട്ടിൽ അവൻ കുശ്നി വേലയ്ക്ക് നീന്തത് അവിടെ വെച്ച് ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടവനായി പിടിക്കപ്പെട്ടവനായി അവൻ ജയിലിലേക്ക് പോയത് അതൊക്കെ നന്മയ്ക്കാണ് അതൊക്കെ നന്മയ്ക്കാണ് പെട്ടെന്നുള്ള സായനയിൽ അതൊരു നന്മയ്ക്കായി തീർന്നതായി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഞാനൊരല്പം വിവരിക്കാം ദൈവത്തിന്റെ സ്തോത്രം യോസഫിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയുണ്ടായി സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് സ്തോത്രം അല്ലല്ല യോ ചോധനയുടെ കാലം തികയുവോളം അവർ അവൻ്റെ കാലുകളെ അമീൻ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ചു എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവൻ്റെ മന്ത്രിമാരെ തിരിച്ചു ബന്ധിക്കാൻ ദൈവം യോസഫിനെ അധികാരപ്പെടുത്തുകയാണ് സ്തോത്രം അങ്ങനെ ബന്ധിതിനായി ഇവൻ ജയിലിൽ കിടക്കുകയാണ് നിങ്ങൾക്ക് അറിയാമോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പതിനേഴാമത്തെ വയസ്സിൽ അവൻ സ്വപ്നം കണ്ടു വ്യാഖ്യാനിക്കാൻ അവൻ അറിയുമായിരുന്നില്ല എന്നാൽ ജയിൽവാസം അവനെ ഒരു വ്യാഖ്യാനിയായി ഉയർത്തിയെടുത്തു എന്നുള്ളതാണ് അവൻ ജയിലിൽ കിടക്കുമ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹതടവുകാർ അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അവർ വേറെ സ്വപ്നങ്ങൾ കണ്ടു അതെന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അവർ ആകുലപ്പെട്ടു അവർക്കത് വ്യാഖ്യാനിക്കാൻ അറിയുമായിരുന്നില്ല സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലോ എന്ന് പറഞ്ഞ് യോസഫ് ആ സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ് ആമേ സ്തോത്രം അപ്പക്കാരുടെ പ്രമാണിയോട് പറഞ്ഞു മൂന്ന് ദിവസത്തിനകം നിന്റെ തലവെട്ടിക്കളയും പാന പാത്രവാഹകന്മാരോട് പ്രമാണിയോട് പറഞ്ഞു മൂന്ന് ദിവസത്തിനകം നിനക്ക് ജോലി തിരിച്ചു കിട്ടും പ്രൈസല്ലോ പ്രൈസലോ അങ്ങനെ പാനപാത്രവാഹകന്മാരുടെ ജോലി തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടി ഇവൻ പോവുകയാണ് പ്രൈസലോ ആ ജയിലിൽ നിന്ന് പോവുകയാണ് ജയിലിലെ ഓരോ സെല്ലിലും ചെന്ന് ഇവനിങ്ങൻ അച്ചാച്ചാ ഞാൻ പോവുക ചേട്ടന്മാരെ ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിട ചൊല്ലുന്നു യോസഫിന്റെ അടുക്കലേയും ചെന്ന് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിട വാങ്ങുന്ന വേളയിൽ യോസഫ് അവനെ അരികെ വിളിച്ചു നിർത്തി വളരെ ഹൃദയവ്യഥയോടെ അവന്റെ ഒരു നൊമ്പരം അവനോട് പങ്കുവച്ചു എടാ നിന്റെ ജോലി രാജാവിന് പാനപാത്രവാഹകനാണ് നീ നീ എപ്പോഴും രാജാവിന്റെ അടുക്കലാണ് നിൽക്കുന്നത് രാജാവ് വളരെ പ്ലസന്റ് മൂഡിലായിരിക്കുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാൻ കഴിയും അതുകൊണ്ട് നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം രാജാവിന്റെ അടുക്കൽ നീ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് നല്ല മൂഡിലായിരിക്കുന്ന സന്ദർഭത്തിൽ ദയവായിട്ട് എൻ്റെ കാര്യം ഒന്ന് ശിപാർശ ചെയ്യണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടല്ല ഇവിടെ കിടക്കുന്നത് നീ ആ കാര്യം എനിക്ക് വേണ്ടി ഒന്ന് പറയണം എന്ന് പറഞ്ഞു ആ മേൻ സ്തോത്രം ഒരുപക്ഷെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി പറഞ്ഞു കാണാം എൻ്റെ ജോസഫ് ചായ ഞാൻ അങ്ങോട്ടൊന്ന് അങ്ങോട്ടെ എന്ന് പ്രേസലോ യോസഫ് ആ ദിവസങ്ങൾ എണ്ണി എണ്ണി നിൽക്കുകയാ അടുത്ത ആഴ്ച എനിക്കൊരു വിളി വരും മറന്നുപോയതായിരിക്കാം അടുത്ത മാസം എനിക്കൊരു വിളി വരും എനിക്ക് കുണ്ടറയിൽ നിന്ന് കരയറാൻ അടുത്ത മാസം ഒരവസരം വരും എന്നൊക്കെ യോസെഫ് കരുതി എന്നാൽ തിരുവഴുത്തിലെ വചനം നിങ്ങൾ കേൾക്കണമോ ലൂക്ക് ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിലാണ് എൻ്റെ കാര്യം ഓർപ്പിക്കണമേ എന്ന് യോസെഫ് അവനോട് സങ്കടത്തോടെ കെഞ്ചുന്നത് സ്തോത്രം എന്നാൽ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് ദയ എന്റെ കാര്യം ഓർപ്പിക്കണം ഇരുപത്തി മൂന്നിൽ എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു അല്പ നേരത്തേക്ക് ആ വാക്യം അങ്ങനെ ഇട്ടേക്കണമേ ബ്രദറെ ഫ്രൈസലോ അവിടെ ഒരു പ്രത്യേക ചിന്ത ഞാൻ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് എങ്കിലും വാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു എന്തിനാണ് ആ രണ്ടു പദവും ഉപയോഗിച്ചത് ഓർത്തില്ലെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അല്ലെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഓർക്കാതെ മറന്നു കളഞ്ഞു എന്ന രണ്ടു പദവും ഒരേ അർത്ഥമാണോ ഒരേ അർത്ഥമാണ് അർത്ഥമാണോത്തില്ല മറന്നുപോയി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ ആ രണ്ടു പദവും ദൈവാത്മാവ് അവിടെ കൂട്ടിച്ചേർത്ത് രേഖപ്പെടുത്തി എന്താ കാര്യമെന്നറിയാമോ യോസഫേ നിന്നെ ഓർക്കേണ്ടുന്നവർ നിന്നെ ഓർക്കാതെ പോയാൽ നിന്നെ മറന്നുകൂടാത്തവർ നിന്നെ മറന്നു നീ മനസ്സിലാക്കണം അത് ദൈവം അവനെ അവിടെ വെച്ച് പഠിപ്പിക്കുകയാണ് പാലപാത്ര വാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു അതും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു എങ്ങന അത് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചതെന്നറിയാമോ ഹലോ പ്രേസ് അല്ല ഈ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ശിപാർശ ചെയ്തിട്ട് രാജാവിന് കരുവ് തോന്നിയിട്ട് ഈ യോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു എന്ന് വിചാരിക്കുക എന്ത് സംഭവിക്കുമായിരുന്നെന്നറിയാമോ അപ്പോഴേ യോസഫ് അവിടെ നിന്ന് ജീവനും കൊണ്ടോടും മിശ്രമിൽ നിന്ന് എങ്ങനെങ്കിലും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളവണ്ടി കയറിയാണെങ്കിലും അവൻ കനാൻ നാട്ടിലോട്ട് പോകും കാരണം അപ്പച്ചനെ കണ്ടിട്ട് ഇരുപത് വർഷമായി പ്രൈസലോ വാർത്തക്യത്തിലെ മകനാണ് അതുകൊണ്ട് അപ്പനെ കാണാനുള്ള കൊതിയോടുകൂടെ അവൻ അവിടേക്ക് ഓടിപ്പോകും തന്നെയുമാണോ ഒത്തിപ്പേറിൻ്റെ ഭാര്യയാണ് അവനെ കേസിൽ കുടുക്കി ജയിലിലടച്ചത് അവൾ അവിടെ പിന്നെയുമുണ്ട് അതുകൊണ്ട് പിന്നെ അടുത്ത കേസിൽ ഇവനെ കുടുക്കി അവൻ ജയിലടയ്ക്കാൻ സാധ്യതയുണ്ട് പാനപാത്രവാഹന ശിപാർശ ചെയ്തിട്ടാണ് യോസഫ് പുറത്തു വന്നതെങ്കിൽ തീർച്ചയായും അവനതൊരു നിത്യരക്ഷയായി മാറുമായിരുന്നില്ല അവൻ അവിടുന്ന് എങ്ങനെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെടുമായിരുന്നു ദൈവത്തിന് അവനെ കുറിച്ചുള്ള പദ്ധതി അവനാ നാടുവിട്ട് ഓടി പോകാനല്ല ആ നാട്ടിൽ തന്നെ അവനെ ആദരിക്കാൻ അവനെ ഉയർത്തിയെടുക്കാൻ ആണ് ദൈവത്തിന്റെ പദ്ധതി ലലുവിയ ദൈവത്തിന്റെ സ്തോത്രം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക ഇരുപത് വർഷത്തിനു ശേഷം ഇവൻ ഇവന്റെ സഹോദരന്മാരെ കാണുന്നുണ്ട് സഹോദരന്മാര് ഇവനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പാകെ അവരെ മുതലക്കണ്ണീരൊക്കെ വീഴ്ത്തുന്നുണ്ട് അയ്യോ പറ്റിപ്പോയില്ലോ മോനെ എന്ന് പറഞ്ഞ് അവർ സഹതാപമൊക്കെ കാണിക്കുന്നുണ്ട് യോസഫിന്റെ പ്രതികരണം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ബൈബിളുണ്ടല്ലോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യേം ചെയ്യണമേ നാല്പത്തി അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു കണ്ടോ സഹോദരന്മാരെ നിങ്ങൾ ഇപ്പൊ കരയും വിഷമിക്കുക ഒന്നും വേണ്ട നിങ്ങൾ എനിക്ക് അങ്ങനെ ഒരു സെന്റ് ഓഫ് മീറ്റിംഗ് തന്നേ ഉള്ളൂ എന്നോ ഇവിടെ വരാൻ നിങ്ങളൊന്ന് മുഖാന്തരമായി തീർന്നേ ഉള്ളൂ നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാ സ്ത്രോത്രം ക്ഷാമം രൂക്ഷമായിരുന്നു അല്ലെ ആ ക്ഷാമകാലത്ത് അവന്റെ മാതാപിതാക്കളെ അവൻ്റെ സഹോദരങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റാൻ സല്ലോയ ദൈവം അവനെയാണ് ഉപയോഗിച്ചത് ദൈവത്തിൻ്റെ അമ്പതാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം നോക്കിയാട്ട ഉൽപ്പത്തി പുസ്തകം അൻപതിന്റെ പതിനെട്ട് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പതിനെട്ട് അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു അടുത്ത വാക്യം അടുത്ത വാക്യം സ്തോത്രം ആ പത്തൊൻപതാമത്തെ വാക്യം യോസഫ് അവരോട് ദൈവത്തിന് സ്തോത്രം അല്ലേ ലൂയ ദൈവത്തിന്റെ സ്തോത്രം സോറി ഇരുപതാമത്തെ വാക്യാണ് ഇരുപതാമത്തെ അടുത്ത വാക്യം കൂടെ പറ്റി ഇരുപതാമത്തെ യോസഫ് അവരോട് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാട്ട് സ്തോത്രം നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു പ്രൈസലോ ഞാൻ ആ വാക്യം രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കാൻ പോവുകയാണ് എന്തിനാണെന്നറിയാമോ ആ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് പതിയേണ്ടതിന് വേണ്ടി നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു ഒന്നൂടെ നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു ഇന്ന് രാത്രി പ്രിയ സഹോദരന്മാരെ പ്രിയ സഹോദരിമാരെ നിങ്ങളെ വേദനിപ്പിച്ചവരുണ്ട് കാരണം കൂടാതെ നിങ്ങളെ കരയിച്ചവരുണ്ട് നിങ്ങളെ കേസിൽ കുടുക്കിയവരുണ്ട് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയവരുണ്ട് പ്രേസലോ പക്ഷേ ദൈവം അതിനെയൊക്കെ ഗുണമാക്കി തീർക്കുന്ന ഒരു നിമിഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തിയെടുക്കും ദൈവത്തിന് സ്തോത്രം അല്ലേ ലൂഴിയ കഥാവിന്ത്രം നിങ്ങൾക്കറിയാമോ ആമേൻ ദീർഘവർഷങ്ങൾ യോസഫ് ജയിലിൽ കിടന്നു അതുകൊണ്ട് അവനുണ്ടായ ഗുണം കേൾക്കണമോ ആ മേൻ അവൻ എബ്രായനായിരുന്നു അവൻ എബ്രായ ഭാഷ മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നാൽ അവൻ ജയിലിൽ വെച്ച് മിശ്രമ്യ ഭാഷ പഠിച്ചു മിശ്രമ്യ ഭാഷ പഠിച്ചു പിന്നീട് അവൻ സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ അവനെ തന്നെ റിവീല് ചെയ്യുന്നതിന് മുമ്പ് ദിഭാഷയെ നിർത്തി അവൻ അവരോട് സംസാരിച്ചു എന്ന പറയുന്നത് അപ്പോൾ ഭാഷയിൽ അവൻ നിപുണനായി മാറിയത് ജയിലിൽ ആമേൻ കിടന്ന വേളയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ ദർശനവരം പ്രാപിച്ചത് ജയിലിൽ കിടന്നപ്പോഴാണ് മാത്രമാണോ പ്രൈസലോ അവന് അവിടുത്തെ ആദിത്യ മര്യാദകൾ കസ്റ്റംസ് ആൻഡ് മാനേഴ്സ് ഈജിപ്ഷ്യൻസിന്റെ ആ രീതികൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ അവൻ നന്നായി പഠിച്ചു മനസ്സിലാക്കിയത് ജയിലിൽ കിടന്ന കാലഘട്ടത്തിലാ അതുകൊണ്ടാണ് യോസഫ് സഹോദരന്മാർക്ക് ആഹാരം വിളപ്പി വിളമ്പിയപ്പോൾ ഇസ്രായേലിയർക്ക് വേറെയും മിശ്രിമ്യർക്ക് വേറെയും വിളമ്പി എന്ന് നമ്മൾ വായിക്കുകയാണ് ദെയ്യത്തിനു സ്തോത്രം യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ വലിയ കഷ്ടതകൾ ദെയ്യം നന്മക്കാക്കി തീർത്തു ദെയ്യത്തിനും സ്തോത്രം സമയപരിധി കൊണ്ട് ഞാൻ അല്പം കൂടെ തിടുക്കത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഹലേ ലൂിയൺപതാമത്തെ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സ്തോത്രം യാ ഇസ്രായേലിനെ ദൈവം ഒരു ഇടയനെ പോലെയാണ് നടത്തുന്നത് ആട്ടിൻ കൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായുള്ളവേ ആട്ടിൻ കൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നു ദൈവമാണ് യോസഫിനെ നടത്തിയത് ആടും ഇടയനും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാമോ കുരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം എന്താ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ സ്തോത്രം ഒരു ഇടയൻറെ ദൃഷ്ടി ഒരു ഒരിടയൻറെ സാമീപ്യം ആ ഇടയൻറെ സാന്നിധ്യം എപ്പോഴും ആടിനോട് കൂടെ ഉണ്ടായിരിക്കും എന്നതുപോലെ യോസഫ് ആമേൻ അവൻ അന്യനാട്ടിലേക്ക് പോകപ്പെട്ടു എങ്കിലും അടിമയായി വിൽക്കപ്പെട്ടു എങ്കിലും അവിടെയും അവന് ദൈവത്തിന്റെ സഹിത്വം അനുഭവിക്കാൻ കഴിഞ്ഞു സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം അതിന്റെ രണ്ടാമത്തെ വാക്യം മൂന്നാമത്തെ വാക്യം സ്തോത്രം ആ ഉൽപ്പത്തി മുപ്പത്തി ഒമ്പതിന്റെ രണ്ടേ മൂന്നേ വാക്യങ്ങൾ യഹോവ ോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ യജമാനന്റെ വീട്ടിൽ പാർത്തു മൂന്നാമത്തെ വാക്യം വാക്യം മൂന്ന് യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു ഇതെപ്പോഴാന്നറിയാമോ അവൻ കുശിനിവേലയ്ക്ക് നിൽക്കുമ്പോഴാ ൊത്തിഫേറിന്റെ വീട്ടിൽ അവൻ അടിമവേലയായി നിൽക്കുമ്പോഴ അപ്പനില്ല സഹോദരന്മാരില്ല അമ്മയില്ല ആ ബെന്യാമീൻ എന്നുള്ള അടി അനുജൻ പോലും ഇല്ല ആരുമില്ലാത്ത വേളയിൽ ആന്യനാട്ടിൽ ഒരു അടിമയെ പോലെ ആമേ എന്താ ആട്ടും തൂറ്റും ഒക്കെ സഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴും തിരുവഴുത്തു പറയുന്നു എന്നാൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവനോട് കൂടെ ഉണ്ടായിരുന്നു ഇനി അവൻ ജയിലിൽ പോയ വേളയിൽ നിങ്ങൾ നോക്കൂ അതേ അദ്ധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് വാക്യം ഉൽപ്പത്തി പുസ്തകം സ്തോത്രം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വാക്യം സ്തോത്രം ഉൽപത്തി മുപ്പത്തിഒമ്പതിന്റെ ആ താങ്ക് യു എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയതോന്ന തക്കവണ്ണം അവന് കൃപ നൽകി വാക്യം ഇരുപത്തി ഒന്നാണ് വാക്യം ഇരുപത്തി മൂന്ന് ആ സ്ത്രോത്രം ഇരുപത്തിമൂന്ന് കൂടെ സ്തോത്രം യഹോവ അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാക്കുകൊണ്ട് അവൻ്റെ കൈ കീഴുള്ള യാതൊന്നിനും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല നാല് വാക്യങ്ങൾ നാലിടത്ത് നമ്മൾ വായിച്ച ഒരു പ്രത്യേക ഫ്രൈസ് എന്നാൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ഹലോ സ്നേഹിതരില്ലെങ്കിലും സഹോദരങ്ങളില്ലെങ്കിലും മാതാപിതാക്കളില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് കഷ്ടതയുടെ വേളകളിൽ കഷ്ടകളിൽ അവനേറ്റവും അടുത്ത തുണയായി നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന നല്ല ദൈവമാണ് ദൈവത്തിന് സ്തോത്രം അല്ലേ ലൂയ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് ഒരു മഹൽ ഭാഗ്യം തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ഐ മീൻ ഒന്നിച്ച എൻ്റെ പുസ്തകം സ്തോത്രം രണ്ടാം അധ്യായത്തിന്റെ മുപ്പതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ദൈവം പറയുകയാണ് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും സ്തോത്രം അല്ലേ ലുയാ ഏഹ് ആകെ ഇസ്രായേലിന്റെ ദൈവമായ ഹോവി ഇപ്രകാരം അള്ളി ചെയ്യുന്നു സ്തോത്രം ആ സ്തോത്രം ആ അതിന്റെ അവസാന ഭാഗത്താണ് എന്നെ മാനിക്കുന്നവരെ ഞാന് മാനിക്കും യോസഫ് എന്ന് പറയുന്ന ആ അടിമച്ചറക്കൻ അവൻ എങ്ങനെ ദൈവത്തെ മാനിക്കാൻ ഹലോ അവൻ എങ്ങനെ ദൈവത്തെ മാനിക്കാന് ദൈവത്തെ മാനിക്കാൻ അവന്റെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ ദൈവത്തിന്റെ സ്തോത്രം അല്ലേ ലുയ്യാ അല്ലേ ലുയ്യ അവൻ്റെ പക്കൽ ഒന്നുമില്ലെങ്കിലും അവൻ്റെ പക്കൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ദൈവത്തെക്കുറിച്ചുള്ള വാക്കുകൾ അവൻ്റെ നാവിന് തുമ്പിലുണ്ടായിരുന്നു വാക്യങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നില്ല ചില വാക് ചിന്തകൾ ഞാൻ പറഞ്ഞു വിടാം അവൻ പറയുന്ന ഓരോ വാക്കുകളിലും ദൈവം 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 എന്ന പദങ്ങൾ അമീൻ അവിടെ ഏതാണ്ട് ഒൻപതോളം പ്രാവശ്യം ആവർത്തിക്കുകയാണ് ദൈവത്തിന് സ്ത്രോതൃഹല്ലൂയ കർത്താപിന് സ്തോത്ര മുപ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ദൈവത്തിന് സ്ത്രോതൃഹല്യയിലൂയ ആമേൺ ദൈവം അവനോട് കൂടെയിരുന്നു നാൽപ്പതാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളത് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഞാനല്ല ദൈവം തന്നെ സ്തോത്രം ആ സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലോ ഞാനല്ല ദൈവം തന്നെ പറവോന് ശുഭകരമായ ഒരു ഉത്തരം തരും ദൈവത്തിന് സ്തോത്രം അവിടെ വെച്ച് രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം അവന് കൊടുക്കുന്നുണ്ട് അല്ലെ കുഞ്ഞുങ്ങൾക്ക് പേരിടേണ്ടുന്ന സമയം വന്നു ഏ അപ്പമ്മയുടെ കൂടെ പേര് കൂട്ടിക്കെട്ടി രണ്ട് വാക്ക് വാക്കുകളുണ്ടാക്കി പേരുണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചില്ല ഏ എഫ്രീം മനസ്സെ എന്ന് പേരിടുക എന്താ അർത്ഥം ദെയ്യം എൻ്റെ കഷ്ടതയൊക്കെയും എന്നെ മറക്കുമാറാക്കി ദൈവം സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിക്കുമാറാക്കി കണ്ടോ ദൈവത്തെ മുന്നെത്തിക്കൊണ്ടാണ് അവൻ സംസാരിച്ചത് അവൻ്റെ സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ അവൻ എന്താ പറയുന്നത് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ എന്നെ ഇവിടേക്ക് വിറ്റതുകൊണ്ട് വ്യസനിക്കണ്ട ദൈവം ജീവരക്ഷയ്ക്ക് മുമ്പേ എന്നെ ഇവിടേക്ക് അയച്ചതാകുന്നു അമ്പതാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം എന്ന് പറയുന്നുണ്ട് ദൈവം 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 എന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു അതിൻ്റെ ഒരു കാരണം പറയുന്ന വാക്കിലുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരു മനുഷ്യനെ വേറെ കണ്ടുകിട്ടുമോ എന്ന് ദൈവാത്മാവുള്ള മനുഷ്യനായിരുന്നു ദൈവാത്മാവുള്ള മനുഷ്യനായിരുന്നു യോസഫ് അതുകൊണ്ടാണ് അവൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് ഏഹ് ഞാൻ ആ ചിന്ത ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് സ്തോത്രം പ്രൈസലോ ഏഹ് കാരാഗ്രഹ പ്രമാണി സോറി ആ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ശിപാർശ ചെയ്തിട്ട് ഇവൻ പുറത്തു വന്നിരുന്നെങ്കിൽ അവൻ വേണ്ടി ഓടുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം പൊത്തിഫറിന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു ൈസലോ അവന് ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള അവസാനത്തെ ആശ്രയമായിരുന്നു ആ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി പ്രൈസലോ ആ സ്വപ്ന വ്യാഖ്യാനം എന്ന സഹായം പക്ഷെ അവൻ മറന്നു കളഞ്ഞു പ്രൈസലോ യോസഫിന് ഒരു രീതിയിൽ ചിന്തിച്ചാലും മാനുഷികമായ രീതിയിൽ ഒരു നിലയിൽ ചിന്തിച്ചാലും കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരാനുള്ള യാതൊരു സാധ്യതയുമില്ല കാരണം നമ്മുടെ ഭാഷയിൽ പറയുകയാണ് അവന്റെ എഫ്ഐആറിൽ അവൻ്റെ കുറ്റപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കുറ്റങ്ങൾ അത്രമാത്രം ഗുരുതരമായ കുറ്റങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് പ്രേസലോ നാല് പ്രധാന തെളിവുകൾ യോസഫിനെതിരായി കനത്ത തെളിവുകളായി നിൽക്കുകയാണ് യോസഫ് എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ഒരെണ്ണം പോലും മാറ്റാൻ പറ്റാത്ത നാല് പ്രധാന തെളിവുകൾ യോസഫിനെതിരായി നിൽക്കുകയാണ് ജയിലിൽ കിടക്കുന്ന കുറ്റവാളി എന്ന് കരുതുന്നു യോസഫിനെതിരായി നിൽക്കുകയാണ് ഒന്ന് അവനെതിരെ സാക്ഷ്യം പറഞ്ഞത് അവനെതിരെ കേസ് കൊടുത്തത് ഒരലവലാദി സ്ത്രീ അല്ല ആ നാട്യത്തിലെ ആ രാജ്യത്തെ ആദ്യത്തമുള്ള ഒരു പട്ടാള മേധാവിയുടെ ഭാര്യയാണ് മനസ്സിലായോ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പട്ടാള മേധാവിക്ക് ആ അകമ്പടി നായകന് അവിടെയുള്ള സ്വാധീനത ചെറുതല്ല രണ്ട് അവൾ അവനെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തെ കേസുകൾ വിചാരണ ചെയ്യുമ്പോൾ സാഹചര്യത്തെ പറയുന്നൊരു കാര്യമുണ്ട് യോസഫിനെതിരെ അവൾ നിരത്തിവെച്ച സാഹചര്യ തെളിവ് യോസഫിനെതിരാ എന്താ അവൾ പറഞ്ഞത് വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ എബ്രായൻ എന്നെ അവഹാസ്യപ്പെടുത്തുവാൻ വന്നു ോ ആ ഈ സാഹചര്യ തെളിവ് ഏത് പൊട്ടക്കണ്ണനും വിശ്വസിക്കും യോസഫിനെതിരെ രണ്ടാമത്തെ തെളിവ് മൂന്നാമത്തെ തെളിവ് തൊണ്ടി മുതൽ യോസഫിന്റെ തന്നെ വസ്ത്രമാണ് ആമേ പൊത്തിഫറിന്റെ ഭാര്യയുടെ കയ്യിലിരിക്കുന്നത് മനസ്സിലായോ ഈ വസ്ത്രം നിൻ്റേതാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നും മാത്രമേ യോസഫിന് മറുപടി പറയാൻ പറ്റത്തുള്ളൂ അവനൊരിക്കലും എതിർക്കാൻ കഴിയാത്ത തെളിവുകളാണ് അവനെതിരെ നിൽക്കുന്നത് നാലാമത്തെ തെളിവ് റേസലോ അവൻ അവിടെ ഒരു വരുത്തനാ അവൻ അവിടെ ഒരു അടിമയാണ് അവന് വേണ്ടി വാദിക്കാൻ അവന് വേണ്ടി സൈഡ് പറയാൻ ആരുമില്ല എല്ലാം അവന് പ്രതികൂലമാ എല്ലാം അവന് പ്രതികൂലമാ എല്ലാവരും അവന് പ്രതികൂലമാ പക്ഷെ അവൻ അനുകൂലമായ ഒരാളുണ്ടായിരുന്നു സ്വർഗത്തിലെ ദൈവം പ്രിയ സഹോദരങ്ങളെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായി മാറുമ്പോഴും എല്ലാവരും നിങ്ങൾക്കെതിരായി മാറുമ്പോഴും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ വിളിച്ച ദൈവം പ്രീസലോ നിങ്ങളെ വേർതിരിച്ച ദൈവം നിങ്ങളെ തന്റെ അവകാശമാക്കി തീർത്ത ദൈവം ആ ദൈവം ഒരു കാലത്തും നമ്മെ ദൈവമല്ല ഞാൻ ഒരു ചിന്ത കൂടെ ചുരുക്കി പറഞ്ഞ് വാക്ക് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് യോസഫിന്റെ ഒരു ദർശനമാണ് ദൈവത്തിന് സ്വത്തല്ല നാം ആദ്യം വായിച്ച വാക്യം ഇബ്രായേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം വിശ്വാസത്താൽ യോസഫ് തൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യമോർപ്പിച്ചു ക്രൈസലോ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു ദൈവത്തിന് സ്തോത്രം നോ എബ്രായ ലേഖനം പതിനൊന്നിന്റെ ഇരുപത്തിരണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രൈസ്തലോ ലൂയർ ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു തന്റെ ആസ്തികളെ കുറിച്ച് കാൽപ്പന കൊടുത്തു ഈ അസ്ഥിയെ കുറിച്ച് കൽപ്പന കൊടുത്തതിന്റെ കാരണമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന് അൻപതിന്റെ ഇരുപത്തി അഞ്ചിൽ ദൈവം നിങ്ങളെ ഉൽപ്പത്തി അമ്പതിന്റെ ഇരുപത്തി അഞ്ച് ദൈവം നിങ്ങളെ സന്ദർശിക്കും സത്യം എന്നാൽ നിങ്ങൾ ഈ നാട്ടിൽ തിരിച്ചു പോകുമ്പോൾ എൻ്റെ അസ്ഥികളെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു സത്യം ചെയ്യിച്ചു ദൈവത്തിന് സ്തോത്രം ലൂയേ നിങ്ങൾ ഇച്ചിരക്കെങ്കിലും അറിയാമായിരിക്കും ഞാൻ ഈ ബൈബിൾ പഠന വിഷയങ്ങൾ പഠിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കർത്താവിൻ്റെ കൃപയാൽ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളെ പറ്റിയും ഒരു സിസ്റ്റമാറ്റിക്കൽ സ്റ്റഡി ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ദൈവം കൃപയാൽ എന്നെ സഹായിച്ചു ഇപ്പോൾ ഞാൻ തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ വിഷയം ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ എന്നുള്ളതാണ് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് എൻ്റെ അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് പുറപ്പാട് സംഭവം എന്നുള്ള പുറപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള ഒരു പഠനം ചെയ്തിട്ടുണ്ട് സ്തോത്രം വല്ലൊരു ഇസ്രായേൽ മക്കൾ പുറപ്പെടുന്ന ആ സംഭവമാണ് ഞാൻ ഓർത്തപ്പോ ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ അപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചത് എന്റെ ആസ്തി കൊണ്ടുപോകണമെന്ന് വെച്ച് പറഞ്ഞ് സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്നാണ് എബ്രാഹിം ലേഖനത്തിൽ വായിച്ചത് ആസ്തിയെക്കുറിച്ച് കൽപ്പന കൊടുത്തു എന്നാണ് എന്താണ് അതിൻ്റെ പിന്നിൽ കാരണം നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ആസ്തി കൊണ്ടുപോകണമെന്ന് കൽപ്പന കൊടുക്കാൻ സത്യം ചെയ്യിക്കാൻ എന്താണ് യോസഫിന് കാരണമായി പ്രചോദനമായി മാറിയ കാരണം അതിനൊരു കാരണമുണ്ട് റൈസലോ യോസഫിനെ ഫറവോൻ മേലധികാരിയായി വാഴിച്ച സമയത്ത് സ്തോത്രം ഇതാ ഇന്ന് ഞാൻ നിന്നെ മിശ്രയും ദേശത്തിനൊക്കെയും മേലധികാരിയായി നിയമിക്കുന്നു എന്നാണ് ഫറവോൻ പറഞ്ഞത് എല്ലാ നാടിനും അവൻ മേലധികാരിയായി മാറി യോസഫ് തന്നെയാകുന്നു ധാന്യം വിറ്റത് പ്രീസലോ പണ്ണാരശാലകൾ പണിയിച്ചത് ധാന്യങ്ങൾ ശേഖരിച്ചത് ധാന്യങ്ങൾ വീതിച്ചു വിറ്റു വന്നത് ആമേൻ മറ്റുള്ള കർഷകരിൽ നിന്ന് അവരുടെ വയലുകൾ എഴുതി പേരിൽ എഴുതി അവൻ ദേശത്തെല്ലായിടും ദേശത്തെല്ലായിടും സഞ്ചരിച്ചപ്പോൾ അവൻ അവിടുത്തെ പ്രധാനപ്പെട്ട കവലകളിൽ പിരമിഡുകൾ കണ്ടു സ്വന്തം മിശ്രിമിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ അങ്ങനെയുള്ള തലത്തിൽപ്പെട്ടവരെ സംസ്കരിക്കുമ്പോൾ പിരമിഡുകൾ ഉണ്ടാകും ായിരുന്നു സ്ഥൂപാകൃതിയിലുള്ള ശവകുടീരത്തെയാണ് പിരമിഡ് എന്ന് പറയുന്നത് പ്രൈസല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ ആ എപ്പിസോഡിന് പിരമിഡിന്റെ പടമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ധാരാളം പിരമിഡുകൾ ഉണ്ടായിരുന്നു എൻ്റെ ഈ പേരടിച്ചാൽ മതി നിങ്ങൾക്ക് സൗജന്യമായി അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ കഴിയും സ്തോത്രം അപ്പം പിരമിഡ് സ്തൂപാകൃതിയിലുള്ള ശവകുടീരമാണ് രാജാക്കന്മാർ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ മരിക്കുമ്പോൾ അവരെ ഈ സ്തൂപാകൃതിയിലുള്ള ശവകുടീരത്തിനാണ് അടക്കുന്നത് അവർ ജനിച്ച തീയതിയോ അവർ മരിച്ച തീയതിയോ അവർ ചെയ്ത അവതാനങ്ങളോ ഒക്കെ അവിടെ ഒരു പക്ഷെ എഴുതി വെച്ചേക്കാം യോസെഫ് എന്ന ദൈവാത്മാവുള്ള മനുഷ്യൻ പ്രവചിച്ചത് കൊണ്ടാണ് ആ ദർശനം വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ആ നാട് ക്ഷാമത്തിൽ നിന്ന് കരകേറിയത് ോ ഇപ്പൊ ഇവന്റെ അപ്പനും സഹോദരന്മാരും ഒക്കെ അവിടെ ഉണ്ട് അവരൊക്കെ മരിക്കുമ്പോ അവര് പറയും ഒരു കാര്യം ചെയ്തു നിങ്ങള് ഇവിടെ അടക്കുകയോ നാട്ടിക്കൊണ്ടുപോയോ അടക്കുകയോ എന്തോ വേണമെങ്കിൽ ചെയ്തു പക്ഷെ ഇവനെ തന്നുവിടാൻ പറ്റില്ല ഈ വ്യക്തി ഉള്ളത് കൊണ്ടാ ഞങ്ങളുടെ നാട് സർവൈവ് ചെയ്തത് ക്ഷാമത്തെ ഞങ്ങൾ അതിജീവിച്ചത് അതുകൊണ്ട് ഇവനെ ഇവിടെ തന്നെ അടക്കണമെന്ന് ഭറവോനോ അല്ലെങ്കിൽ ആ ഉന്നത അധികാരസ്ഥന്മാരോ ഒക്കെ ശാഠ്യം പിടിക്കുമായിരുന്നു ദൈവാത്മാ ഉള്ള മനുഷ്യൻ ൂറ് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ആ കാര്യം അവൻ ദൂരെ കൂട്ടിക്കണ്ടു ദൂരെ കൂട്ടിക്കണ്ടു അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് എൻ്റെ ലക്ഷ്യം ഇവിടെ ഒരു പേര് കേട്ട് പേര് നേടി ഒതുങ്ങുക എന്നുള്ളതല്ല എൻറെ ആഗ്രഹം എനിക്ക് എൻ്റെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിലേക്ക് പോകണം എന്ത് സംഭവിച്ചു എന്നുകൂടെ ഞാൻ പറയാം ദൈവത്തിന് സ്വതന്ത്രം നാൽ നാന്നൂറ് വർഷത്തിന് ശേഷം നാലാം തലമുറക്കാർ അവിടെ നിന്ന് മടങ്ങി വരിക അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് നാലാം തലമുറക്കാർ മടങ്ങി വരുമെന്നാണ് അബ്രഹാമിന്റെ നാലാം തലമുറക്കാർ എന്നല്ല അബ്രഹാം ഇസഹാക്ക് യാക്കോബ് യോസഫ് ആ നാലാം തലമുറക്കാർ മടങ്ങി വരുമെന്നല്ല മിശ്രമിലേക്ക് പോകുന്നതാരോ അവരുടെ നാലാം തലമുറക്കാരെന്നാ ഞാൻ വേണമെങ്കിൽ ചുരുക്കമായിട്ട് അതൊന്ന് പറയാം ദൈവത്തിൻ്റെ സ്വതന്ത്രം ആരാ മിശ്രം യാക്കോബ പോയത് യാക്കോബിന് മിസ്രമിലേക്ക് പോയിക്കൊള്ളുക എന്ന് യാക്കോബിന്റെ മകനാണ് ലേവി ഒന്നാം തലമുറ ലേവിയുടെ മകന്റെ പേരാണ് കഹാത്ത് കഹാത്തിന്റെ മകനാണ് അമ്രാം അംറാമിന്റെ മകനാണ് മോശോ മനസ്സിലായോ ഒന്നുകൂടെ പറയാം യാക്കോബിന്റെ മകൻ ലേവി ലേവിയുടെ മകൻ കഹാത്ത് കഹാത്തിന്റെ മകൻ അമ്രാം അമ്രാമിന്റെ മകൻ മോശേ നാലാം തലമുറക്കാർ മടങ്ങി വരും അങ്ങനെ നാലാം തലമുറക്കാർ നാന്നൂറ് വർഷത്തിന് ശേഷം മടങ്ങി വരികയാണ് തത്രപ്പാടോടുകൂടെ അവരെല്ലാം വീട് വിട്ട് അർദ്ധരാത്രി ഇറങ്ങി തിരിക്കുകയാണ് നിങ്ങൾ ഒരു പത്ത് വർഷം താമസിച്ച വീട്ടിൽ നിന്ന് പെട്ടെന്ന് അവിടെ നിന്ന് പോടി പോകേണ്ടി വന്നാൽ നിങ്ങളെന്ത് കയ്യിലെടുക്കും ആ മേൻ ബാങ്കിന്റെ ബുക്കോ അങ്ങനെ വിലപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ അല്ലേ എടുക്കുന്നത് മോശയാണ് ഈ ജനത്തെ നയിക്കുന്നത് പുള്ളിയാണ് വിക്കന പുള്ളി ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്ക് പത്ത് മിനിറ്റ് എടുക്കും ഏ ഈ വിക്കനായ മോശ വേണം ഏതാണ്ട് ലക്ഷക്കണക്കിന് ഇരുപത് ലക്ഷം എന്നും മുപ്പത് ലക്ഷം എന്നൊക്കെ ആളുകൾ ഗണിച്ചു പറയുന്ന ആ ബഹുജന സമൂഹത്തെ മിശ്രമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത് മോശയ്ക്ക് എന്തെല്ലാം കയ്യിലെടുക്കാനുണ്ട് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങ പോ എന്ന് പറഞ്ഞ് ജനത്തെ നയിക്കേണ്ടതുണ്ട് പക്ഷേ പുറപ്പാട് പുസ്തകം ഒന്ന് കാണിക്കാമോ സഹോദരങ്ങളെ പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യോസ് മോശേ യോസേഫിന്റെ ആസ്തികളെയും എടുത്തു സ്ത്രം വിനായ ആ മോശയുടെ തോളിൽ ഒരു ശവപ്പെട്ടിയുണ്ട് മോശെ യോസൈഫിന്റെ അസ്ഥികളെ എടുത്തു കൊണ്ടുപോകുന്നു ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം അപ്പോൾ എൻ്റെ അസ്ഥികളും ഇവിടെ നിന്ന് കൊ എടുത്തു പോകേണ്ട പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു മനസ്സിലായോ ആ മേന അർദ്ധരാത്രിക്കാണ് ഇറങ്ങി തിരിച്ചത് വിക്കനായ മനുഷ്യനാണ് വൃദ്ധനായ മനുഷ്യനാണ് എൺപതിൽ പരം എൺപത് വയസ്സെങ്കിലും മോശയ്ക്കപ്പോൾ പ്രായമുണ്ട് പക്ഷെ മോശയുടെ തോളിൽ നിങ്ങൾ നോക്കിക്കേ ഒരു ശവപ്പെട്ടി വലിച്ചു കയറ്റി വെച്ചിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവാത്മാവുള്ള മനുഷ്യൻ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞത് നാന്നൂറ് വർഷത്തിന് ശേഷം നിവർത്തിക്കുവാൻ ദൈവം ആളുകളെ എഴുന്നേൽപ്പിച്ചു ഇന്ന് പകലും ഞാൻ ഇന്ന് രാത്രി ഞാൻ പങ്കുവയ്ക്കട്ടെ ആത്മനിയോഗത്തോടെ നാം ഷെയർ ചെയ്യുന്ന ദൂതികൾ അതി ത്തിൽ അലതെല്ലി കിടക്കുക തന്നെ ചെയ്യും ആളുകൾ മരിച്ചു പോയാലും കാലഘട്ടങ്ങൾ കടന്നു പോയാലും ദൈവം കാലാകാലങ്ങളിൽ വിശുദ്ധന്മാരെ എഴുന്നേൽപ്പിക്കും ഭക്തന്മാരെ ദൈവം അത് ഓർപ്പിക്കും ം ഇറങ്ങി തിരിച്ചു ഇറങ്ങി തിരിച്ചു നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടന്നു അതിനോടകത്ത് മുപ്പത്തിനാല് സ്ഥലങ്ങളിൽ അവർ മാറി മാറി പാളയമടിച്ചു പാർത്തു എന്നാണ് സംഖ്യാപുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നു ഓർത്തിരിക്കാം സംഖ്യാപുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ മുപ്പത്തിനാല് സ്ഥലത്ത് പാളയമടിച്ചു പാർത്തതായി സ്ഥലത്തിന്റെ പേര് വിവരങ്ങൾ വായിക്കുന്നു ഓരോ സ്ഥലത്തും മാറി മാറി താമസിക്കുമ്പോഴേ അല്ലോ നിങ്ങൾ ഒരു വാടക വേറൊരു വാടകീട്ടിലോട്ട് മാറുമ്പോൾ ഏഹ് പരമാവധി പുതിയ സാധനങ്ങൾ കൊണ്ടുപോകും വേസ്റ്റ് ആയതും ഒടിഞ്ഞ ും പറഞ്ഞതും ഒക്കെ എന്ത് ചെയ്യും എടുത്ത് നമ്മൾ തോട്ടിൽ കളയും ആക്രിക്കാരന് കൊടുക്കും അല്ലെങ്കിൽ ചവിച്ചുകൊട്ടയിൽ വലിച്ചെറിയും അസ്ഥി ആ ശവപ്പെട്ടി നഷ്ടപ്പെട്ടില്ല സ്തോത്രം ചുമന്നോണ്ടിറങ്ങിയ മോശം മരിച്ചു ഏഹ് യോശുവയുടെ നേതൃത്വത്തിലാണ് യോർദാൻ കടന്ന് കനാൻ നാട്ടിലെത്തിയത് അവിടെ ഏഴ് ബലമുള്ള ജാതികൾ കനാനിയർ പെരുസിയർ ഹിബ്യർബൂർയർ തുടങ്ങിയ ഏഴ് ജാതികളുടെ കയ്യിലിരുന്ന നാട് പിടിച്ചടക്കി യോശുവ ആ നാട് അവർക്കെല്ലാം വീതിച്ച് നൽകി ഫ്രൈസലോ യോശുവയുടെ നേതൃത്വത്തിൽ ആ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് സംഘർഷങ്ങൾ മോശയെപ്പോലെ യോശുവയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ യോശോയുടെ പുസ്തകമായ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം യോശോയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ മിശ്രമിൽ നിന്ന് കൊണ്ടുപോന്ന യോസേഫിന്റെ അസ്ഥികളെ അവർ കരുവേലകത്തിന് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസേഫിന്റെ അസ്ഥികളെ അവർ ഷേഖമിൽ യാക്കോബ് ശേഖമിന്റെ അപ്പനായ ഹാമൂരിൻ്റെ മക്കളോട് നൂറു വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു കണ്ടോ അല്ലോ സ്തോത്രം അല്ലേ ലിവിയ ിയ യോസഫിന്റെ ആത്മീക ദർശനമാണ് ഞാൻ പറയുന്നത് ഏർ മിശ്രിമിൽ ഒരു പേരും പെരുമയോടും കൂടെ പാർക്കുന്ന കാലത്തും തൻ്റെ ആത്മീക ലക്ഷ്യം കനാൻ ആയിരുന്നു ഇന്ന് രാത്രി സഹോദരങ്ങളെ ലോകത്തിൽ നേടുന്ന എന്തെങ്കിലും നേട്ടങ്ങളിൽ ഞാനും നിങ്ങളും മതി മറന്നു പോകരുത് ഈ ലോകം നമുക്ക് നശ്വരമാ മറ്റൊരു സ്വർഗീയ കനാന് വേണ്ടി കൊതിയോട് നാം കാത്തിരിക്കുന്നവരാണ് അവിടെ എത്തണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആ ലക്ഷ്യം കൈവിടാതെ ആ ദർശനം നഷ്ടപ്പെടാതെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ദെയ്യമേവരെയും സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദെയ്യൊന്നുമെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ